ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്ന് ഞാൻ അതിൽ കുറച്ച് ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കേണ്ട, ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി MT 15 വേർഷൻ 2. അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്ത സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഒരു വൈസറാണ്. ഇത് മെറ്റലിൻ്റെ ഒരു വൈസറാണ്. അപ്പോൾ ഇത് വണ്ടിക്ക് നല്ലൊരു അഗ്രസീവ് ലുക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വിംഗ്ലെറ്റ് ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ബട്ട് അത് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് നമ്മൾ എറണാകുളത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് ആഡ് ചെയ്തത്. എറണാകുളത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ പോയി ചെയ്തത് ക്രാഷ് ഗാർഡാണ്. കാരണം വണ്ടി മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ക്രാഷ് ഗാർഡ് ഫസ്റ്റ് ഫിറ്റ് ചെയ്തു. പക്ഷേ ഈ ക്രാഷ് ഗാർഡിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോൾട്ട് ഫുള്ളായിട്ട് കയറിയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സാധാരണ ക്രാഷ് ഗാർഡൊക്കെ ഇതിൻ്റെ അകത്ത് ഏതോ ഒരു ബോൾട്ട് ഇത് ഇവിടെ എങ്ങാണ്ടാണ് ഫിറ്റ് ചെയ്യാറ്. അപ്പം അതിന് പകരമായിട്ട് ഇത് ഇതിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ അങ്ങനെയൊരു കുഴപ്പം അതിനുണ്ട്. ബട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രാഷ് ഗാർഡ് തന്നെയാണ്. ബാക്കിയുള്ള അക്സസറീസ് പിന്നെ ഈ ഒരു മൊബൈൽ ഹോൾഡർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എറണാകുളത്ത് ബാൻഡിഡ് എറണാകുളത്ത് എവിടെ നിന്നായിരുന്നു, അയ്യോ ഷു ആ ഷോപ്പിൻ്റെ പേര് മറന്നുപോയല്ലോ. മോട്ടോ ഹോക്കി എന്നാണ് നമ്മൾ ഈ ഒരു മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്തത്. ഇത് അതിൻ്റെ അടുത്തുള്ള വേറൊരു ഷോപ്പിൽ നിന്നാണ് ഫിറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ കാരിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വണ്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. കാരണം സീറ്റിന് ഇത്രയും നീട്ടമുള്ളതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാരിയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ബാൻഡിഡോസിൽ നിന്നാണ് ഫിറ്റ് ചെയ്തത്. ഇതും പിന്നെ നമ്മൾ റേഡിയേറ്റർ ഗ്രില്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റേഡിയേറ്ററിൽ ഒരു MT അടിപൊളി ലോഗോ ഒക്കെ വെച്ച ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതും വണ്ടിക്ക് നല്ലൊരു ലുക്ക് തന്നെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വൈസർ എന്ന് പറഞ്ഞ ഒരു അപാര ലുക്കാണ് കൊടുക്കുന്നത്. പിന്നെ എനിക്കൊരു ഇതിലൊരു ലോങ് വൈസർ വയ്ക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ നമ്പർ പ്ലേറ്റിന് ഒരു ബോർഡ് വെക്കണം. കാരണം ഇത് ഷോറൂമിൽ നിന്ന് നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ വരുന്ന ഒരു നമ്പർ പ്ലേറ്റാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് സ്പീഡിലൊക്കെ പോയി കഴിയുമ്പോൾ കാറ്റടിച്ചത് വളഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു സൈഡിലേക്കൊരു വളഞ്ഞ് കാണാനായിട്ട് പറ്റും. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണിത്. അപ്പോൾ ഇതിനൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഈ വളഞ്ഞു പോകുന്ന സീൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോർഡും കൂടെ വാങ്ങിച്ച് വെക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് ലീഗലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണ്. സോ അത്രയ്ക്ക് ലോ ക്വാളിറ്റി സാധനമാണത്. പിന്നെ നമ്മളിതാ ഒരു MT ഒരു കീച്ച നമുക്ക് കിട്ടിയില്ല. ഡൊമിനാറിൻ്റെ ഒരു കീച്ച നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഇതിൻ്റെ വരുന്ന സ്റ്റോക്കല്ല, സ്റ്റോക്ക് ഹാലോജൻ ഇൻഡിക്കേറ്ററാണ് നൽകുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ MHA തന്നെ ഒറിജിനലായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇത് ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. കാരണം വയറിംഗ് ഒക്കെ മാറ്റുന്നതുകൊണ്ട് വാറണ്ടി കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ ഇറക്കുന്ന സമയത്ത് തന്നെ ചെയ്ത് ഇറക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു സെറ്റിന് 1400 സംതിങ് അങ്ങോട്ട് വരും ഇതിൻ്റെ ഒരു സെറ്റിന്. ഒരു സെറ്റ് മീൻസ് രണ്ടെണ്ണം. അടുത്ത സെറ്റ് ബർഗിലത്തെ ബാക്കിലത്തെ മാറ്റണമെങ്കിൽ വീണ്ടും ഒരു സെറ്റും കൂടെ വാങ്ങണം. അപ്പോൾ അങ്ങനെ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാമെന്നാണ്. ഇതിൻ്റെ ഇവിടുത്തെ ഈ ഗാർഡൊക്കെ ഞാൻ ചോദിച്ചാണ്, ബട്ട് അതൊന്നും അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. സോ അതൊക്കെ നമുക്ക് ആമസോണിലുണ്ടോയെന്ന് നോക്കാം. പിന്നെ നമ്മുടെ പൈപ്പിൻ്റെ കളർ ഓൾറെഡി മാറി തുടങ്ങി ചെളിയൊക്കെ പിടിച്ച്. എക്സോസ്റ്റിൻ്റെ ആ പൈപ്പിൻ്റെ പെട്ടെന്ന് ബ്രൗൺ കളറാവുന്നുണ്ട്. അത് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പം തന്നെ അത് കളർ മാറി തുടങ്ങി. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ആക്സസറീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ അതെ, ഞാൻ ഫോൺ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മെസ്സേജ് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ കട്ട് അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ തൃശ്ശൂർ പോയിട്ട് വന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ആവറേജ് മൈലേജ് കാണിക്കുന്നത് 59 കിലോമീറ്റർ എങ്ങാണ്ടാണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം എടേ, 59.2 ഇതിൽ ആവറേജ് മൈലേജ് കാണിക്കുന്നത് കേട്ടോ. ഈ ഇവിടെ കാണിക്കുന്ന 40 എന്നുള്ളതുണ്ട്. നമ്മുടെ ആവറേജ് സ്പീഡാണ്, ഒരു മണിക്കൂറിൽ നമ്മൾ പോയ ആവറേജ് സ്പീഡാണ് 40 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രൂസ് ചെയ്തൊരു 70-75 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി പോയത്, ഈ വണ്ടി ഓടിച്ചത്.
അപ്പം ആ ഒരു സ്പീഡിൽ നമ്മൾ ഓടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന മൈലേജ് 59 കിലോമീറ്റർ ആണ്. കമ്പനി കണ്ട 50 കിലോമീറ്ററേ പറയുന്നുള്ളൂ. അപ്പം നല്ലൊരു മൈലേജ് തന്നെ തരുന്ന ഒരു വണ്ടിയാണ് MT15 എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്തത് തന്നെ കേട്ടോ. 150 cc ഇത്രയും മൈലേജ് തരുന്ന വേറൊരു വണ്ടി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വണ്ടിയുടെ നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ. ഇനി കൂടുതലായിട്ട് ഇതിലൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും ഒക്കെ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയതായിട്ട് കാണാതിരിക്കും. ഇറ്റ്സ് മീ യുവർ പോൾ സൈനിങ് ഓഫ്.